നാഡീകോശം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. നാഡീവ്യവസ്ഥയ്ക്ക് ഘടന നൽകുകയും അടിസ്ഥാന ധർമ്മം നിർവഹിക്കുകയും ചെയ്യുന്ന സവിശേഷ തരത്തിലുള്ള കോശമാണിവ. നാഡീകോശം അഥവാ ന്യൂറോണിന്റെ മുഖ്യഭാഗമാണ് കോശശരീരം. കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ചെറിയ തന്തുക്കളാണ് ഡെൻഡ്രോണുകൾ. ഇവയുടെ ശാഖകളെ ഡെൻഡ്രൈറ്റുകൾ എന്ന് വിളിക്കുന്നു. ഡെൻഡ്രൈറ്റിൽ നിന്ന് സന്ദേശങ്ങൾ അഥവാ ആവേഗങ്ങൾ ഡെൻഡ്രോണിലൂടെ കോശശരീരത്തിലെത്തുന്നു. കോശശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ആക്സോണിന്റെ ശാഖകളെ ആക്സണൈറ്റുകൾ എന്ന് വിളിക്കുന്നു. കോശശരീരത്തിൽ നിന്ന് സന്ദേശങ്ങൾ ആക്സോണിലൂടെ ആക്സണൈറ്റുകളിലെത്തുന്നു. ആക്സണൈറ്റിന്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ആക്സണൈറ്റിലെത്തുന്ന സന്ദേശങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുന്നു. ഇവിടെ നിന്നുമാണ് നാഡീയ പ്രേഷകങ്ങൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കൾ സ്രവിക്കുന്നത്. ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്ന മറ്റൊരിനം കോശങ്ങളാണ് ഷ്വാൻ കോശങ്ങൾ. ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഷ്വാൻ കോശങ്ങൾ ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്താണ് രൂപപ്പെടുന്നത്. ഷ്വാൻ കോശങ്ങളുടെ ആവർത്തിച്ചുള്ള വലയങ്ങൾ രൂപപ്പെടുത്തുന്ന സ്ഥലമാണ് മയലിൻ ഷീത്ത്. മയലിൻ എന്ന കൊഴുപ്പ് നിറഞ്ഞ ഈ മയലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. ആക്സോണിന് പോഷകഘടകങ്ങൾ നൽകുക, ഓക്സിജൻ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നിവയാണ് മയലിൻ ഷീത്തിന്റെ ധർമ്മങ്ങൾ. ആക്സോണിന് പോഷകഘടകങ്ങൾ നൽകുക, ഓക്സിജൻ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക.